റിയോസ്റ്റാറ്റിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനുള്ള ഒരു പരീക്ഷണമാണിത്. പ്രതിരോധം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് കറണ്ട് വ്യത്യാസപ്പെടുന്ന പരീക്ഷണം, അതാണ് വേരിയബിൾ റെസിസ്റ്റൻസ്. ഇതിന് വേണ്ടത് 9 വോൾട്ട് ബാറ്ററി, ടോർച്ച് ബൾബ്, ഹോൾഡർ, കണക്ടിംഗ് വയർ, PVC പൈപ്പിൽ 100 തവണ ചുറ്റിയ നിക്രോം വയർ. വൈദ്യുതി നീളമുള്ള കമ്പിയിലൂടെ ഒഴുകുമ്പോൾ പ്രതിരോധം മൂലം നഷ്ടപ്പെടുന്നു, ഇതാണ് പ്രസരണ നഷ്ടം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ വൈദ്യുത വിതരണ ശൃംഖലയിലും നഷ്ടമുണ്ടാകുന്നുണ്ട്. അത് ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. ബാറ്ററിയിൽ നിന്നുള്ള ഒരു വയർ കമ്പിച്ചുരുളിന്റെ ഒരറ്റത്തും അടുത്ത വയർ ബൾബിലേക്കും ബൾബിൽ നിന്ന് കണക്ട് ചെയ്യാതെയും ഇടുക. ഇനി കണക്ട് ചെയ്യാത്ത വയറെടുത്ത് PVC പൈപ്പിലെ വയറിന്റെ ആദ്യ ഭാഗത്ത് സ്പർശിച്ചാൽ ബൾബ് നന്നായി പ്രകാശിക്കുന്നു. ഇത് അകലേക്ക് മാറ്റും തോറും പ്രകാശം കുറയുന്നു. കമ്പിച്ചുറ്റിന്റെ അവസാന ഭാഗത്ത് സ്പർശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇത് പ്രകാശിക്കില്ല, അല്ലെങ്കിൽ പ്രകാശം കുറവായിരിക്കും. അതായത് നീളം കൂടുന്തോറും പ്രതിരോധം കൂടുന്നു, കറണ്ട് കുറയുന്നു, പ്രകാശം കുറയുന്നു. പ്രതിരോധം കൂടുമ്പോൾ പ്രസരണ നഷ്ടം ഉണ്ടാകുന്നു എന്നുകൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അത് കുറക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കൂ.